Hello, welcome to my channel. Hello, in this video, welcome. In this video, I am going to show you this hummingbird. അപ്പോൾ നമുക്ക് കുറച്ചും കൂട നല്ല ഭംഗിയായിട്ട് ഫീൽ ചെയ്യണമെങ്കിൽ നമ്മൾ ഓരോ പോർഷനും ജസ്റ്റ് ഇതുപോലെ വരച്ചു കൊടുക്കുക. അപ്പോഴാണ് ഒരു കിളിയുടെ ഒരു യഥാർത്ഥ ഒരു ലുക്ക് നമുക്ക് കിട്ടുള്ളൂ. ആ തൂവലും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അപ്പോൾ ഞാൻ അതൊക്കെ വരച്ച് മാർക്ക് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ കാണാൻ തന്നെ ഒരു ഭംഗിയുണ്ടാവും. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടുകയും ചെയ്യും എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളൊരു കാര്യം. അപ്പോൾ ഞാൻ രണ്ടെണ്ണം വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് മാറ്റി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ആവശ്യത്തിന് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് ഞാനിത് ക്ലേ മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇത് മൗൾഡിറ്റിൻ്റെ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ക്ലേ ആയതുകൊണ്ട് ഇത്തരം ക്രാഫ്റ്റൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഇതിന് നമ്മളുടെ അൺബോക്സിങ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു നമ്മളുടെ ക്ലേയുടെ ടൂൾ സെറ്റ്. അപ്പോൾ ഇതിൽ ഞാൻ രണ്ട് ടൂളായി ഇപ്പോൾ എടുത്തിട്ടുള്ളൂ. രണ്ടോ മൂന്നോ നമുക്ക് ആവശ്യമുള്ളത് നോക്കി നോക്കി എടുക്കാം കേട്ടോ. അതിന് ഞാൻ ഏകദേശം ആ ഒരു കിളിയുടെ ഷേപ്പിലേക്ക് ആക്കിയെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് ഇത്രയാവും ഇതേപോലെയൊക്കെ ഒട്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ എന്താണ് പ്രശ്നമെന്ന് വിചാരിച്ചാൽ നമുക്ക് ഒരുപാട് ക്ലേ വേസ്റ്റ് ആയിപ്പോൾ. അതുകൊണ്ട് ഞാനിത് രണ്ടായിട്ട് കട്ട് ചെയ്തു. അപ്പോൾ രണ്ട് കിളിക്കും നമുക്കിത് ഉപയോഗിക്കാമല്ലോ. അപ്പോൾ ഇത് ഒരു കിളിക്കുള്ളതും മറ്റേത് മറ്റേ കിളിക്കുള്ളതുമായിട്ട് മാറ്റി വെച്ചു. ഇനി നന്നായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്യുക. ഏതെങ്കിലും വൈറ്റ് ഗ്ലൂ ഏത് ഗ്ലൂ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഞാനിപ്പം വൈറ്റ് ഗ്ലൂ ആണ് യൂസ് ചെയ്യുന്നത്. ഫെവിക്കോളോ അല്ലെങ്കിൽ ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഏത് വൈറ്റ് ഗ്ലൂ വേണമെങ്കിൽ യൂസ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് വെള്ളം തൊട്ടിട്ടൊന്ന് നമുക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് ഷേപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നന്നായിട്ട് വെച്ചിട്ട് ഇതിൻ്റെ നമുക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടുന്നത് ഏതൊക്കെ ഭാഗത്ത് പ്രൊജക്ഷൻ വേണം അതൊക്കെ നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് ആക്കി കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് ടൂള് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ വിഷമിക്കുകയൊന്നും വേണ്ട. എൻ്റെ കയ്യിൽ ഇതാ ഇപ്പോഴാണ് ടൂള് വന്നത്. അതുവരേക്കും ഞാൻ ചെയ്തുകൊണ്ടിരുന്നതൊക്കെ നമ്മളുടെ കയ്യിലുള്ള നമുക്ക് ഈർക്കിൾ വേണമെങ്കിൽ എടുക്കാം, റീഫില്ലർ വേണമെങ്കിൽ എടുക്കാം, പെന്നിൻ്റെ അടപ്പ് വേണമെങ്കിൽ എടുക്കാം, ബ്ലേഡ് വേണമെങ്കിൽ എടുക്കാം, എന്ത് വേണമെങ്കിൽ എടുത്തിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ കുട്ടികളൊക്കെ ആണെങ്കിൽ ബ്ലേഡും നൈഫൊക്കെ എടുത്തിട്ട് ചെയ്യുമ്പം കുറച്ച് ശ്രദ്ധിക്കണം കേട്ടോ, കൈയൊന്നും കട്ട് ചെയ്യാതിരിക്കാം. അപ്പോൾ ഞാൻ രണ്ട് ഭാഗത്തും കിളികൾക്ക് വേണ്ടുന്ന ബോഡി പാർട്ട് വെച്ച് കൊടുക്കുകയാണ്. കാരണം ക്ലേ ഒത്തിരി നേരം വെച്ചിരിക്കാൻ പറ്റില്ല, അത് പെട്ടെന്ന് ഡ്രൈ ആവും. അപ്പോൾ പിന്നെ നമുക്കിതൊന്നും ഷേപ്പ് ചെയ്യാനൊന്നും പറ്റില്ലല്ലോ. അതുകൊണ്ട് ഓൾറെഡി ഞാൻ രണ്ട് ബോഡി പാർട്ടും അവിടെ ജസ്റ്റ് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമുക്കിതിൻ്റെ കൊക്കാക്കി എടുക്കണം. അതിനിതുപോലെ ജസ്റ്റ് ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് അവിടെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഏതെങ്കിലും ടൂള് വെച്ചിട്ടോ ഇനി കൈ വെച്ചിട്ട് തന്നെയാണെങ്കിൽ ഇത്തിരി വെള്ളം അപ്ലൈ ചെയ്തിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഇത് ഈ ബോഡിലേക്ക് ഒട്ടിച്ചെടുക്കുന്നത് കംപ്ലീറ്റും നമ്മൾ ഈ വൈറ്റ് ഗ്ലൂവിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഗ്ലൂ അപ്ലൈ ചെയ്യാമെങ്കിലുള്ള ഒരു ഗുണം എന്ന് പറയുന്നത് നന്നായിട്ട് സ്റ്റിക്കായിട്ടുണ്ടാവും. പിന്നെ ഇളകിപ്പോകും, പെയിൻ്റ് അടിക്കുമ്പം അത് പൊട്ടിപ്പോകുന്നു എന്നുള്ള പേടിയൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ ഇതൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ആ ഒരു അറ്റാച്ച് ചെയ്തു എന്ന് ഇപ്പം കൊക്കൊക്കെ ഉള്ളതുപോലെ തന്നെ ഫീൽ ചെയ്യണം. ഒരു അഡീഷണലായിട്ട് വെച്ചതുപോലെ തോന്നരുത്. അത് തമ്മിലൊരു എന്താ പറയുക നന്നായിട്ട് ബ്ലെൻഡാവണം. ഇനി ഇതിൻ്റെ താഴെയുള്ള തൂവലുകളൊക്കെ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് തൂവൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഏറ്റവും ബോട്ടത്തിലുള്ള തൂവൽ വേണം നമ്മൾ ആദ്യം ചെയ്യാൻ. അതും ഇതുപോലെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ട് തന്നെയാണ് എടുക്കുന്നത്. കാരണം ക്ലേ നമുക്ക് അത്രയും ബാക്കി വരും. ഇനി നന്നായിട്ട് തന്നെ ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചൊട്ടിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ താഴത്തെ ഭാഗത്തെ നാലെണ്ണം ഞാൻ ആദ്യം ഒട്ടിച്ചെടുക്കാൻ പോവുകയാണ്. ഒന്നിന് പിറകെ ഒന്നായിട്ട് നന്നായിട്ട് നല്ല വൃത്തി തന്നെ ഒട്ടിച്ചെടുക്കുക. ഈ ഒട്ടിച്ചെടുക്കുന്ന സമയത്ത് നിങ്ങൾക്കറിയാം താഴത്തെ ഭാഗത്ത് കുറച്ച് പരന്നിരിക്കണം. മുകളിലത്തെ ഭാഗമാകുമ്പോഴേക്കും കുറച്ച് ഷാർപ്പ് എന്ന് പറയേണ്ട ഏകദേശം അവിടെ നിന്ന് വരുന്ന ഒരു രീതിയിലേക്ക് നമുക്ക് ഏകദേശം ഒരു തൂവലിൻ്റെയൊക്കെ ഷേപ്പ് അറിയാറ്. അതുപോലെ ചെയ്തെടുക്കുക. എല്ലാം ഒട്ടിച്ചൊട്ടിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് വേണം ഇതിൻ്റെ മുകളിലോട്ടായിട്ട് നമുക്ക് ചെയ്യാൻ. അപ്പോൾ ഇതിൻ്റെ സൈഡ് ഭാഗമൊക്കെ ഇവിടെ ഒന്ന് ജോയിൻ്റ് ആക്കി കൊടുക്കണം. അപ്പോൾ അതിനിതുപോലെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഓരോ തവണയും ജസ്റ്റ് വെള്ളത്തിലേക്ക് ഒന്ന് ടച്ച് ചെയ്തിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വരക്കുന്നതല്ലാതെ നമുക്ക് അഡീഷണലായിട്ടും ചെയ്ത് കൊടുക്കാൻ തോന്നും. അപ്പോൾ അതുപോലെ തൂവലൊക്കെ നമുക്ക് ചെയ്യാം.
ഇനി ഇതുപോലെ തൂവലിന് വരച്ച് കൊടുക്കുകയാണേ, നമ്മളുടെ തൂവലിൻ്റെ ഷേപ്പ് ആക്കി കൊടുക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഓരോ തവണയും നമ്മളിങ്ങനെ വരച്ച് കൊടുക്കുമ്പോൾ ഈ ടൂളിൻ്റെ ടിപ്പ് നന്നായിട്ട് ക്ലീൻ ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ വീണ്ടും ആ ഒരു ഫിനിഷ് കിട്ടില്ലേ, പിന്നെ പിന്നെയും ചെയ്യുമ്പോൾ വൃത്തികേടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ തൂവലിൻ്റെ ഷേപ്പിൽ ഞാൻ ചെയ്തെടുക്കുകയാണ്. എല്ലാ ഭാഗത്തും മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ഒരുപാട് ഡ്രൈ ആയിട്ട് ചെയ്യുന്നതിലും നല്ലത് ഈ ഒരു ഭാഗത്ത് തന്നെ ചെയ്യുമ്പോഴാണ്. അപ്പോൾ നല്ലൊരു ഫിനിഷ് ലുക്ക് നമുക്ക് കിട്ടും. അപ്പോൾ ഇത് നന്നായിട്ട് ചെയ്തെടുക്കട്ടെ. അതിനുശേഷം രണ്ടാമതും ഇതിൻ്റെ മുകളിൽ വരുന്ന തൂവൽ നമുക്ക് വെച്ച് കൊടുക്കാം. ഇനി ഈ ഒരു സമയത്ത് തന്നെ ഇതിൻ്റെ ബോഡിയിലേക്കും നമുക്ക് കുറച്ച് എന്തൊക്കെയല്ലോ ഡിസൈൻസ് ഉണ്ടാവും. നിങ്ങൾ ഹമ്മിംഗ് ബേർഡിൻ്റെ നമ്മളുടെ ആദ്യത്തെ ഇമേജ് കണ്ടില്ലേ, അതുപോലെ ജസ്റ്റ് പ്ലെയിൻ ആയിരിക്കില്ല. അപ്പോൾ ആ ഒരു ഭാഗമൊക്കെ ജസ്റ്റ് ഒന്ന് കുത്തി കുത്തി കൊടുക്കാം. ഇതിനൊക്കെ റീഫ്ലറൊക്കെ എടുക്കാം കേട്ടോ, നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റുമോ അതൊക്കെ എടുത്താൽ. ഇപ്പോൾ കയ്യിൽ ടൂളുള്ളത് കൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കുത്തി കൊടുക്കുന്നു. പിന്നെ ഷാർപ്പ് ടൂൾ വെച്ചിട്ട് കഴുത്തിൻ്റെ ഭാഗത്ത് ജസ്റ്റ് ഒന്ന് കുത്തി കൊടുക്കുകയാണ്. ഇനി നമ്മുടെ രണ്ടാമത്തെ ലെയർ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു തവണ വെച്ചു, അപ്പോൾ എനിക്കത് ഭംഗി തോന്നാത്തതുകൊണ്ട് പിന്നെ തിരിച്ച് വെച്ച് കൊടുത്തു. പിന്നെ ഇതുപോലെ ഇതാ നന്നായിട്ട് അവിടെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ബ്ലെൻഡ് ചെയ്യുന്ന ടൈമിലാണ് നമുക്ക് വെള്ളം യൂസ് ചെയ്താൽ നന്നായിട്ട് തന്നെ അതൊന്ന് ആയി കിട്ടും. പിന്നെ ഇതൊന്ന് നമുക്കതിൻ്റെ ടോപ്പ് ഭാഗമൊക്കെ ഒന്ന് ഫ്ലാറ്റാക്കി കൊടുക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് തൂവലിൻ്റെ ഷേപ്പ് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ വരച്ചെടുക്കാം. അപ്പോൾ ഒരിക്കലും പറയുകയാണ്, എല്ലാവരും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ചാനല്. അപ്പോൾ നിങ്ങൾക്ക് പുതിയ പുതിയ വീഡിയോസ് ഞാൻ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടും. അതിനായിട്ട് ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം, അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്തേക്കണേ. അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാ ഭാഗത്തേക്കും മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ തന്നെ ഏകദേശം നമുക്കൊരു പെയിൻറ്റൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, ഇത് നല്ല ഭംഗിയായിട്ട് എടുത്ത് കാണിക്കും. അതിനും കൂടി വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. അപ്പോൾ ഇനി ഞാനിപ്പോൾ ഇത് ഈ ഒരു വീഡിയോയിൽ ഇത് പെയിൻറ്റ് ചെയ്തെടുത്തിട്ടില്ല, ജസ്റ്റ് നമ്മളുടെ ഇതാക്കി എടുക്കുന്നത് മാത്രമാണ് ഞാൻ ഇതിൽ ഷെയർ ചെയ്യുന്നത്. നമുക്ക് പെയിൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് അത് ചെയ്യാം. അല്ലാതെ തന്നെ വീഡിയോ അത്യാവശ്യം നല്ല ലെങ്തിയാണ്. കാരണം ഇത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് കാണിച്ച് വിടുകയാണെങ്കിൽ അത് മനസ്സിലാവണമെന്നില്ല, അതുകൊണ്ട് നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെയാണ് കാണിക്കുന്നത്. കുറച്ച് ഫാസ്റ്റ് അടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതുപോലെ ചിറകിൻ്റെ ഭാഗത്തേക്കും വെച്ചിട്ടുണ്ട്. ആദ്യത്തതിന് ഞാനൊരു ഒരു ഇതുപോലെ ഒരു റോൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഷീറ്റാണ് വെച്ച് കൊടുത്തത്. പിന്നെ നമുക്കതുപോലെ ഷേപ്പ് ചെയ്യാം. അപ്പോൾ ഷേപ്പ് ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, നല്ല ക്ഷമയോടെ ചെയ്യുക. ഞാനിത് ഫാസ്റ്റ് അടിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്കത് സ്പീഡിൽ കാണുന്നത്. അല്ലാതെ ഇത് പതുക്കെയാണ് ചെയ്യുന്നത്. ഈ ഒരു വർക്ക് ചെയ്യാൻ കുറച്ചധികം ടൈം വേണം, കുറച്ചധികം ക്ഷമയും വേണം. ഇനി ഇതുപോലെ നമുക്കറിയാലോ ചെറുകിൻ്റെ ഭാഗത്തെ ആ ഒരു പോർഷനിൽ ഒരു കട്ടുകട്ട് പോലെ വരും. കാരണം ഓരോ തൂവലിനെ കാണിക്കാനാണത്. അപ്പോൾ അതുപോലെ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇതൊക്കെ നിങ്ങൾക്ക് കയ്യിൽ നൈഫ് ഉണ്ടായി ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഒരുപാട് ആഗ്രഹിച്ച് വാങ്ങിച്ചതാണ് ഞാൻ ഈ ടൂള്. അത്യാവശ്യം ക്ലേ ക്രാഫ്റ്റ് നന്നായി പഠിച്ച് വന്നതിന് ശേഷമാണ് കേട്ടോ ഞാൻ ടൂള് വാങ്ങിച്ചത്. അതിന് മുമ്പേ ഒന്നും ഞാൻ നല്ല ടൂളൊന്നും വാങ്ങിച്ചില്ല. ജസ്റ്റ് എൻ്റെ ഒരു ടൂളുണ്ട്, പക്ഷേ ഈ ഇതുപോലത്തെ ഒരു നല്ല സ്റ്റാൻഡേർഡ് ടൂളൊന്നും ആയിരുന്നില്ല. നമ്മളുടെ ഒരു തുടക്കക്കാർക്കൊക്കെ വേണ്ടുന്ന ടൂളായിരുന്നു. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായത് ഇത് പഠിക്കാൻ നമുക്ക് വലിയ ടൂൾസിൻ്റെ ഒന്നും കാര്യമൊന്നുമില്ല, നമ്മളുടെ കയ്യിലുള്ള എന്തിനെ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ പിന്നെ കുറച്ചൊക്കെ ഒന്ന് നന്നായി പഠിച്ചു വന്നതിന് ശേഷമാണ് കേട്ടോ ഞാൻ നല്ല നല്ല ടൂളും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചത്. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് തന്നെ അടുത്ത കിളിയുടെയും ചെറുകിൻ്റെ പോർഷനൊക്കെ ആക്കുക. ഇതുപോലെ നേരത്തെ ചെയ്ത പോലെ ഒന്ന് ഫ്ലാറ്റാക്കി കൊടുക്കുക. എന്താ ഈ തവണ ഞാൻ കുറച്ചൊന്ന് മാറ്റിയിട്ടാണ് ചെയ്തത്. അതും ഇതുപോലെ നന്ന ചിറകൊക്കെ നന്നായിട്ട് ഷാർപ്പ് ചെയ്ത് നല്ല ഭംഗിയാക്കി ആ ഒരു കർവ് ഷേപ്പൊക്കെ കൊടുത്തിട്ടാക്കിയെടുക്കുകയാണ്. ജസ്റ്റ് ഈ ഒരു ക്ലേ ഇതിന് ബെസ്റ്റാണ്. കാരണം എന്ന് വെച്ചാൽ ക്രാക്കൊന്നും വരില്ല, പിന്നെ നന്നായിട്ട് ചെയ്യാനും പറ്റുന്നുണ്ട്. ഇനി ഒരു കണ്ണിൻ്റെ ഒരു പോർഷനിൽ ജസ്റ്റ് ഒന്നൊരു കുഴി കൊടുത്തിട്ട് ഇത്തിരി ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് അവിടെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഇത്രയാണ് നമ്മളുടെ കിളി രണ്ടും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വരക്കാൻ കഴിവുണ്ടെങ്കിൽ അങ്ങനെ വരച്ചിട്ട് ജസ്റ്റ് ഒന്ന് ആക്കിയെടുക്കാം. ഇനി അല്ലായെങ്കിൽ നമുക്ക് ട്രേസ് എടുക്കാം. നല്ല ഇഷ്ടമുള്ള ഏത് ഇമേജ് ആണെങ്കിലും എന്നിട്ട് ഇതുപോലെ ആക്കിയെടുക്കാം. ഇതിന് വലിയ കഴിവൊന്നും വേണ്ട കേട്ടോ. കാണുമ്പോൾ നമുക്കിത് കുറച്ച് വിഷമമെന്ന് തോന്നുന്നുണ്ടെങ്കിലും ചെയ്തെടുക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷേ കുറച്ചധികം സമയം വേണം, കുറച്ചധികം ക്ഷമയും വേണം, ഇത്രമാത്രമേ ഉള്ളൂ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. എന്നിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും വരാം. ഒത്തിരി വീഡിയോസ് ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട്. പേപ്പർ ക്രാഫ്റ്റ് ആണെങ്കിലും ക്ലേ ക്രാഫ്റ്റ് ആണെങ്കിലും ഒത്തിരി നമ്മളുടെ ചാനലിലുണ്ട്. നിങ്ങൾക്ക് ചാനലിലെ വീഡിയോസിലൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം, ഐ മീൻ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ കാണുന്നതാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് അതിൻ്റെ ഫോട്ടോസൊക്കെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്ത് തരാം കേട്ടോ. വീട്ടിൽ കാണാം. അതുവരെ ഹാപ്പി ആയിട്ടിരിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക. ടേക്ക് കെയർ. ബൈ ബൈ.